സംസ്ഥാന തിരഞ്ഞെടുപ്പ് വിജയങ്ങൾ നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള ദേശീയ നേതാക്കൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് വിജയം ആഘോഷിക്കുന്ന ബിജെപിയുടെ ആസ്ഥാന മന്ദിരം ആളണക്കമില്ലാതെ അടഞ്ഞുകിടക്കുന്ന ദയനീയ കാഴ്ചയാണ് ഇന്ന് കാണാൻ സാധിച്ചത്. ദക്ഷിണേന്ത്യയിൽ ബിജെപിക്ക് ഭരണമുള്ള ഏക സംസ്ഥാനമായ കർണാടകയുടെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്ന ദിവസമായ ഇന്ന് ഡൽഹിയിലെ ബിജെപിയുടെ ആസ്ഥാനം അടച്ചുപൂട്ടിയിട്ടുണ്ടെങ്കിൽ വിജയം ആഘോഷിക്കാൻ അറിയാതെ പോലും ഒരാളെങ്കിലും എത്താതെ സെക്യൂരിറ്റി ജീവനക്കാർ മാത്രമായി ശൂന്യമായി പോയിട്ടുണ്ടെങ്കിൽ കർണാടകയിൽ മോദിയുടെയോ അമിത്ഷായുടെയോ ഒരു തന്ത്രവും വിജയിക്കില്ല എന്ന് നേരത്തെ മനസ്സിലാക്കി തോൽവി അംഗീകരിച്ച മട്ടിലാണ് പ്രവർത്തകരുള്ളത് എന്ന് പറയേണ്ടി വരും. ദേശീയ നേതൃത്വത്തോടുള്ള വിശ്വാസം പ്രവർത്തകർക്കും നഷ്ടമായി എന്ന് പറയാതെ പറയുന്ന ദൃശ്യമാണിത്. ദക്ഷിണേന്ത്യയിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിയായ ബിജെപിക്ക് ഭരണമുള്ള ഏക സംസ്ഥാനമായ കർണാടക നിലനിർത്താൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലാത്ത വിധത്തിൽ ലീഡ് നിലയിൽ ബിജെപി താഴേക്ക് പോകുമ്പോൾ കോൺഗ്രസിന്റെ ത്രിവർണ പതാക ഉയർന്നു പറക്കുന്ന മൃഗീയ ഭൂരിപക്ഷം എത്ര എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിച്ചിരിക്കുന്ന കർണാടകയിൽ വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂർ പിന്നിടുമ്പോൾ മുതൽ വ്യക്തമായ ആധിപത്യം ഉറപ്പിച്ച് കോൺഗ്രസ് കന്നഡ മണ്ണിൽ ഐതിഹാസിക തിരിച്ചുവരവ് പ്രഖ്യാപിച്ച് കൃത്യമായ ഭൂരിപക്ഷം നിലനിർത്തുന്ന മനോഹരമായ കാഴ്ചയാണ് കോൺഗ്രസ് സമ്മാനിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് കൃത്യമായ പദ്ധതിയോടെ ഗ്രൗണ്ടിലിറങ്ങി പ്രവർത്തകരുടെയും ജനങ്ങളുടെയും മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് ശക്തമായ പിന്തുണ ഉണ്ടാക്കിയെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന ഫലങ്ങളിൽ നിന്ന് വ്യക്തമാകുമ്പോൾ ഭരണ നേട്ടങ്ങളെ മുന്നിൽ വെച്ച് പ്രതിരോധിക്കാൻ കഴിയാതെ മോദി എന്ന ഒരൊറ്റ നേതാവിന്റെ പേര് പറഞ്ഞ് പ്രചരണത്തിനിറങ്ങിയ ബിജെപിയുടെ അവസ്ഥ വളരെ പരിതാപകരമെന്ന് പറയാതെ വയ്യ. അതുകൊണ്ട് തന്നെ ബിജെപിയുടെ വിജയത്തിന് മോദി ഒരു ഘടകമേ അല്ലാതായി മാറിക്കഴിഞ്ഞു എന്നാണ് കർണാടക വിളിച്ചു പറയുന്നത്. ഭരണ നേട്ടങ്ങൾ ഒന്നും ഇല്ല എന്നിരിക്കെ തന്നെ ബിജെപിയുടെ ചാണക്യൻ അമിത്ഷാ നേരിട്ട് നിർണയിച്ച സ്ഥാനാർത്ഥികൾക്കൊന്നും വേണ്ട വിധത്തിൽ തിളങ്ങാൻ കഴിഞ്ഞില്ല എന്നത് രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് ചെറിയ തിരിച്ചടിയൊന്നുമല്ല നൽകുന്നത്. എന്തായാലും മോദി നേരിട്ടിറങ്ങി പ്രചരണം നടത്തിയ കയ്യിലുള്ള സംസ്ഥാനമായ കർണാടക നിലനിർത്താൻ സാധിക്കാതെ വരുന്നത് ദേശീയ തലത്തിലും മോദി പ്രഭാവത്തിന് മങ്ങലേൽക്കുന്നുണ്ട് എന്ന സൂചന നൽകുമ്പോൾ ബിജെപി കേന്ദ്രങ്ങളിൽ ചങ്കിടുപ്പ് കൂട്ടുകയാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ പ്രയത്നിച്ച കോൺഗ്രസിനും ഈ തിരഞ്ഞെടുപ്പ് ഫലം നിർണായകമാണ്. 2018 104 സീറ്റുകൾ നേടി ബിജെപി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി എങ്കിലും 78 സീറ്റുകൾ നേടിയ കോൺഗ്രസും 37 സീറ്റുകൾ നേടിയ JDSഉം ചേർന്ന് സർക്കാർ രൂപീകരിക്കുകയും എന്നാൽ പിന്നീട് മാസങ്ങൾക്ക് ശേഷം കോൺഗ്രസിൽ നിന്നും JDSൽ നിന്നും MLAമാരെ അടർത്തിയെടുത്ത ബിജെപി അധികാരത്തിലെത്തുകയായിരുന്നു. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ക്രൈസിസ് മാനേജറായും തന്ത്രങ്ങളുടെ രാജാവായും എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യനായ നേതാവായ DK ശിവകുമാറിന്റെ നേതൃത്വത്തിൽ അച്ചടക്കത്തോടെ പ്രയത്നിച്ചതിന്റെ ഫലമായി വമ്പിച്ച മാർജിനിൽ കേവല ഭൂരിപക്ഷം മറികടന്നുള്ള തൂത്തുവാരൽ തന്നെയാണ് കോൺഗ്രസ് വോട്ടെണ്ണൽ പുരോഗമിക്കുന്ന മണിക്കൂറുകളിൽ കർണാടകയിൽ നടത്തിയിരിക്കുന്നത്. ഇനിയൊരു ഓപ്പറേഷൻ താമര എന്ന ആശയത്തെക്കുറിച്ച് അമിത്ഷായ്ക്ക് ചിന്തിക്കാൻ പോലുമുള്ള അവസരം നൽകാതെയുള്ള കുതിച്ചു ചാട്ടമാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമിത്ഷായുടെയും മോദിയുടെയും ഒരടവുകളും കന്നഡ മണ്ണിൽ നടക്കാൻ സാധ്യതയില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ വിജയം ആഘോഷിക്കുകയാണ് കോൺഗ്രസ്. എല്ലാ നീക്കങ്ങളെയും മുൻകൂട്ടി കണ്ട് കളമറിഞ്ഞ് കോൺഗ്രസ് കളിച്ചപ്പോൾ മോദിയുടെയും അമിത്ഷായുടെയും നേതൃത്വത്തിലുള്ള BJP വമ്പൻ തിരിച്ചടിയാണ് കർണാടകയിൽ ലഭിച്ചത്. തൂക്കുസഭയ്ക്കുള്ള സാധ്യതകളും ചില എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിരുന്നു എങ്കിലും ഇതെല്ലാം മറികടന്നുള്ള പടുകൂറ്റൻ വിജയത്തിലേക്കാണ് കോൺഗ്രസ് നടന്നു നീങ്ങുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 104 സീറ്റുകൾ നേടിയ BJP നിലവിൽ 66 ചുരുങ്ങി നിൽക്കുമ്പോൾ കർണാടക പിടിച്ചെടുക്കാൻ നേരിട്ട് പറഞ്ഞെത്തിയ മോദിക്കും കരുക്കൾ നീക്കിയ അമിത്ഷായ്ക്കും മുഖത്തേറ്റ അടി തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം. രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെ വർഗീയത മാത്രം വിളമ്പിയാൽ അധികാരം പിടിച്ചെടുക്കാമെന്ന BJP ആത്മവിശ്വാസത്തിനേറ്റ തിരിച്ചടി തന്നെയാണ് കർണാടകയിലെ കോൺഗ്രസിന്റെ വമ്പിച്ച വിജയം. വ്യക്തിപ്രഭാവം മാത്രം കൊണ്ട് രാഷ്ട്രീയ അധികാരം നിലനിർത്താൻ ഇറങ്ങി പുറപ്പെട്ട BJPക്ക് ഇതൊരു പാഠമാണ്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ അതിസങ്കീർണമായിരിക്കുമെന്ന മുന്നറിയിപ്പ് കൂടിയാണിത്. എന്തായാലും കോൺഗ്രസ് ക്യാമ്പുകളിൽ വിജയാഘോഷങ്ങൾ നടക്കുമ്പോൾ BJP ക്യാമ്പുകളിലെ നിരാശ BJPയുടെ വർഗീയ രാഷ്ട്രീയത്തിനേറ്റ തിരിച്ചടിയാണ് എന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.